नमस्कार ई निरोधनाज्ञ सी आर पी सी सेक्षन 144 इतने कड़ियंवस्थकाले वाले भीति ओर्म मुदर्नवर पक पक्षे नमुक ई निरोधनाज्ञ ए नाम अधिक कक्षे अधिकमु अधिकम कम നിരോധനാജ്ഞ അങ്ങനെ വരാറില്ല വരികയാണെങ്കിൽ തന്നെ പ്രാദേശികമായി എന്തെങ്കിലും ഒരു നിരോധനാജ്ഞയെ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ സംസ്ഥാനം മുഴുവൻ നിരോധനാജ്ഞയാണ് ഈ നിരോധനാജ്ഞ നിരോധനാജ്ഞ എന്ന് പറയുന്നതല്ലാതെ നിരോധനാജ്ഞ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കൊച്ചുകുട്ടികൾക്കൊന്നും കഴിയുന്നില്ല എന്ന സങ്കടകരമായ കാര്യമാണ് ഇവിടെയുള്ളത് കാരണം നിരോധനാജ്ഞ ഇങ്ങനെ കേൾക്കാം ഒന്നും സംഭവിക്കുന്നില്ല ഒരു പോലീസുകാരനെ പോലും വഴിയിൽ കാണുന്നില്ല പ്രത്യേകിച്ച് ചെക്കിങ്ങോ മറ്റ് കാര്യങ്ങളോ ഇല്ല വാഹനങ്ങൾ ഓടുന്നു പൊതുഗതാഗത സംവിധാനം വളരെ സുഗമമായി നടക്കുന്നു കടകൾ തുറക്കുന്നു ആളുകൾ വരുന്നു സാധനങ്ങൾ വാങ്ങുന്നു പോകുന്നു പക്ഷേ നിരോധനാജ്ഞയുടെ കീഴിൽ വരുന്ന അതായത് സിആർപിസി സെക്ഷൻ 144 ഇതിനു കീഴിൽ വരുന്ന എന്തെങ്കിലും ഇവിടെ പ്രാബല്യത്തിൽ ഉണ്ടോ എന്ന് അത്ഭുതത്തോടെ നോക്കുകയാണ് ജനം ഇതെന്തിനാണ് ഈ നിരോധനാജ്ഞ എന്ന് പറയുന്ന ഈ പ്രഹസനം എന്ന് ഓരോരുത്തരും ചോദിച്ചു പോവുകയാണ് ഒന്നുമില്ല ഇവിടെ ലൈഫ് മിഷനിൽ സിബിഐ അന്വേഷണം നടക്കുന്നു ഇവിടെ വിവിധ ഘട്ടങ്ങളായി സ്വർണ്ണക്കടത്തിന്റെ അന്വേഷണം വിവിധ രാഷ്ട്രീയക്കാരിലേക്കും പ്രമുഖരായ നേതാക്കളിലേക്കും അതുപോലെ തന്നെ പല നേതാക്കളുടെ മക്കളിലേക്കും എത്തുന്നു എല്ലാം ചൂടുപിടിക്കുന്നു ഇവിടെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണവുമായി ഓടി നടക്കുന്നു അപ്പോൾ സമരം ചെയ്യുകയോ എൽഡിഎഫ് സർക്കാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യുന്നതിനെതിരെ ഉള്ള ഒരു സംഭവമാണോ ഈ നിരോധനാജ്ഞ എന്നാണ് പൊതുജനം ചോദിക്കുന്നത് ഈ നിരോധനാജ്ഞയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പ്രോട്ടോക്കോളോ അല്ലെങ്കിൽ കൃത്യമായ ഒരു നിയമാവലിയോ ശരിക്കും പുറത്തിറങ്ങിയിട്ടില്ല പലതരത്തിലുള്ള സംശയങ്ങളാണ് ഈ നിരോധനാജ്ഞയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് വിദ്യാലയങ്ങൾ തുറക്കുന്നില്ല പക്ഷേ പരീക്ഷയ്ക്ക് മാറ്റമൊന്നുമില്ല നേരത്തെ പറഞ്ഞതുപോലെ പൊതുഗതാഗത സംവിധാനം വളരെ സുഗമം ആർക്കും എവിടെയും യാത്ര ചെയ്യാം ഒന്നുമില്ല അഞ്ച് പേരിൽ കൂടരുത് സമരം ചെയ്യരുത് ഇതേ ഉള്ളൂ എന്നാൽ പിന്നെ അങ്ങനെ പറഞ്ഞാൽ പോരെ എന്തിനാണ് ഈ നിരോധനാജ്ഞ സിആർപിസി സെക്ഷൻ 144 എന്നൊക്കെ പറഞ്ഞു ജനങ്ങളെ ഇങ്ങനെ ചകിതരാക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ് വേറെ ഏറ്റവും രസകരമായ കാര്യമുണ്ട് കേട്ടോ നിരോധനാജ്ഞ പ്രാബല്യത്തിൽ ഉണ്ട് എങ്കിലും ക്രിസ്ത്യൻ പള്ളികളിൽ കുർബാന നടത്താം എത്ര പേർക്ക് വേണമെങ്കിലും കൂടാം എന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ വെള്ളിയാഴ്ചകളിൽ ജുമാ നമസ്കാരം നടത്താം അത് സാമൂഹ്യ അകലം പാലിച്ചു വേണമെന്നൊക്കെയുണ്ട് എന്നാലും അത് ചെയ്യാം പക്ഷേ ക്ഷേത്രങ്ങളിൽ 10 പേരിലോ 20 പേരിലോ ഒന്നും കൂടാൻ പാടില്ല അതിനി ഏത് ക്ഷേത്രമായാലും ക്ഷേത്രങ്ങളിൽ അധികം ആളുകൾ ഒന്നും വരാൻ പാടില്ല ഇത് ഈ ലോക്ക്ഡൗണിന്റെ തുടക്കം മുതലേ തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതായത് തോന്നിയ വഴിക്ക് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്ക് മതാരാധന മതവുമായി ബന്ധപ്പെട്ട ആരാധനയും വിശ്വാസവും ഒക്കെ നടത്തുവാനായി എത്ര പേർക്ക് വേണമെങ്കിലും കൂടാം ബലിപ്പെരുന്നാളിന് 100 പേർക്ക് ചേർന്ന് നിസ്കരിക്കാം പക്ഷേ ക്ഷേത്രങ്ങളിൽ 10 പേരിൽ കൂടുതൽ ആളുകൾ കയറരുത് വല്യമ്പലത്തിനകത്തേക്ക് കയറരുത് അതുപോലെ തന്നെ ശ്രീകോവിലിന് സമീപം എത്തരുത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇതൊക്കെ എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല ഇതെന്ത് നിരോധനാജ്ഞയാണ് ഈ നിരോധനാജ്ഞയ്ക്ക് പുതിയ വല്ല പേരിട്ടും ഒന്ന് വിളിച്ചുകൂടി ജനങ്ങൾ ആകമൊത്തം കൺഫ്യൂഷനിലാണ് ജനങ്ങൾക്ക് ആശങ്കയാണ് ഉത്കണ്ഠയാണ് നിരോധനാജ്ഞ ഉണ്ടോ ഉണ്ട് എന്നാൽ നിരോധനാജ്ഞയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇതിൽ കാണാനുമില്ല ഇത് സ്വാഭാവികമായി ഇവിടെ സമരങ്ങൾ നടക്കരുത് ഇവിടെ സർക്കാരിനെതിരെ ആരുമൊന്നും മിണ്ടരുത് സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കരുത് സർക്കാർ രാജിവെക്കണമെന്ന് പറയരുത് അതുപോലെ തന്നെ വിവിധ അന്വേഷണങ്ങൾ വിവിധ രാഷ്ട്രീയ നേതാക്കളിലേക്ക് എത്തുമ്പോൾ ആരും ഒന്നും മിണ്ടരുത് കൂട്ടം കൂടരുത് പറയരുത് ഇത്രയുള്ള കാര്യം ഇതിനാണ് നിരോധനാജ്ഞ ഈ നിരോധനാജ്ഞയുടെ പുതിയ രൂപമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ നന്നായേനെ ഇനിയെങ്കിലും ഈ നിരോധനാജ്ഞ എന്ന് പറയുന്നത് എന്തിനാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത് അതനുസരിച്ച് നമ്മുടെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിനനുസരിച്ചുള്ള രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരണ്ടേ തീർച്ചയായും കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരുന്നതിനാണോ ഈ നിരോധനാജ്ഞ എന്ന് ഇപ്പോൾ പേരിട്ട് വിളിച്ചിരിക്കുന്ന ഈ സാധനം ആണെന്ന് തോന്നുന്നില്ല ഇവിടെ എല്ലാവരും കൂട്ടം കൂടുന്നുണ്ട് അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളിൽ 5 പേരിൽ കൂടുതൽ നിൽക്കരുത് എന്ന് പറയും എങ്ങനെ നിൽക്കാതിരിക്കും ബസ് ഓടുന്നുണ്ട് ചിലപ്പോൾ 5-6 പേർ കൂട്ടം കൂടി നിന്നെന്നിരിക്കും അല്ലെങ്കിൽ അടുത്തടുത്തായി നിന്നെന്നിരിക്കും കെഎസ്ആർടിസി ബസ്സുകൾ ഓടുന്നുണ്ട് ബസ്സുകളിൽ 5 പേരിൽ കൂടുതൽ സഞ്ചരിക്കരുത് എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല ബസ്സുകളിൽ 5-6 അല്ലെങ്കിൽ 10-15 പേർ സഞ്ചരിക്കും അതൊന്നും പറ്റില്ല അതൊക്കെ എങ്ങനെയാണ് പ്രാവർത്തികമാവുക എന്താണ് ഈ നിരോധനാജ്ഞ എന്തിനാണ് ഈ നിരോധനാജ്ഞ ഇത് എന്ത് നിരോധനാജ്ഞയാണ് ഒന്നും മനസ്സിലാകുന്നില്ല ക്ഷേത്രങ്ങളിൽ ആളുകൾ കയറരുത് എന്ന് പറയാൻ മാത്രമാണോ ഈ നിരോധനാജ്ഞ നമുക്കറിയില്ല ഒന്ന് വ്യക്തമാക്കിയാൽ വളരെ നന്നായിരുന്നു വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്